അബദ്ധവശാൽ ഡിലീറ്റായി പോയ വാട്സാപ്പ് ചാറ്റുകൾ ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. പല കാരണങ്ങളാൽ നമുക്ക് പലപ്പോഴായിട്ട് നമ്മുടെ വാട്സാപ്പിലെ പല ചാറ്റുകളും നമുക്ക് നഷ്ടപ്പെടാം. ഒരു ഉദാഹരണത്തിന്, നമുക്ക് നമ്മുടെ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടിരുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കപ്പ് എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ചാറ്റുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെടുന്ന ചാറ്റുകൾ, പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ചാറ്റുകൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ റീട്രേസ് ചെയ്തെടുക്കുക, നമുക്ക് വീണ്ടും നമുക്ക് ആ ചാറ്റുകൾ നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞാനിപ്പോൾ എൻ്റെ ഒരു കോൺടാക്റ്റിലെ എൻ്റെ ഒരു വാട്സാപ്പിലെ ചാറ്റുകൾ ഞാനിപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിലെ ചാറ്റിലെ ഹിസ്റ്ററി മുഴുവൻ ക്ലിയർ ചെയ്യാം. ചാറ്റിലുണ്ടായിരുന്ന മുഴുവൻ ചാറ്റുകളും, വാട്സാപ്പിലുണ്ടായിരുന്ന ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലുണ്ടായിരുന്ന കുറച്ച് ഗ്രൂപ്പുകൾ മാത്രമേ കാണുള്ളൂ. ഇൻഡിവിജ്വൽ ചാറ്റുകൾ മുഴുവൻ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഗ്രൂപ്പുകളുടെ നെയിമുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ചാറ്റുകൾ മുഴുവൻ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയ ചാറ്റുകൾ മുഴുവൻ നമുക്ക് തിരിച്ചെടുക്കണം. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജറിൽ, നമ്മുടെ ഫോണിലെ ഫയൽ മാനേജറിൽ പോവുക. അപ്പം നമ്മുടെ ഫയൽ മാനേജറിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമുക്ക് അവിടെ കാണാൻ കഴിയും. വാട്സാപ്പ് എന്ന് പറയുന്ന ഫോൾഡർ നമ്മളതൊന്ന് നോക്കുക. നമ്മൾ ഓരോ ഫോണിൽ അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എങ്കിലും ആ ഫോൾഡർ നമ്മുടെ ഫയൽ മാനേജറിൽ നമുക്ക് അങ്ങനെ ഒരു ഫോൾഡർ കാണാൻ പറ്റും. അപ്പോൾ ആ ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഡാറ്റാ ബേസസ് എന്ന് പറയുന്ന നമുക്കൊരു ഫയൽ നമുക്കവിടെ കാണാം. ആ ഡാറ്റാ ബേസസിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രധാനമായിട്ടും മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് 12 എന്നുള്ള രൂപത്തിലുള്ള ഒരു ഫയലും, അതിൻ്റെ താഴെ മെസ്സേജ് സ്റ്റോർ, പിന്നെ നമുക്ക് ഡേറ്റ് ചേർത്തുകൊണ്ടുള്ള ക്രിപ്റ്റ് 12 എന്നുള്ള രൂപത്തിലുള്ള ഒരു ഫയലും കാണാം. അങ്ങനെ നമുക്ക് ഡേറ്റ് ചേർത്തിട്ടുള്ളത് നമുക്ക് ഓരോ ദിവസത്തെ ചാറ്റുകളാണ്. അതിൽ ആദ്യത്തെ മെസ്സേജ് സ്റ്റോർ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. അതിൻ്റെ നമ്മൾ അതെടുക്കുക, അത് റീനെയിം ചെയ്യുക. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏറ്റവും നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിന് താഴോട്ടുള്ള ഓപ്ഷൻസിൽ റീനെയിം എന്നുള്ള എടുത്ത് നമ്മൾ ബാക്കപ്പ് ഹൈഫൺ എന്ന് കൂടി അതിൻ്റെ കൂടെ ചേർക്കുക. ബാക്കപ്പ് ഹൈഫൺ മെസ്സേജ് സ്റ്റോർ ഡി ബി ഡോട്ട് ക്രിപ്റ്റ് 12 എന്നാക്കി അതിൻ്റെ പേര് നമ്മൾ മാറ്റുക. നമ്മൾ ഇത്രയും ചെയ്യേണ്ടു. ബാക്കപ്പ് ഇട്ട് എഴുതിയതിന് ശേഷം ഒരു ഹൈഫൺ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ആ പേര് മാറ്റുക. ഇതേപോലെ രണ്ടാമത്തതിൻ്റെ ആണെങ്കിൽ അതിൽ കുറേ നമ്പറുകൾ, നമ്മൾ വർഷവും ഡേറ്റും ഒക്കെ ഉള്ള ഇതും ഡോട്ട് 1 എന്ന് പറയുന്ന ഒരു നമ്പറും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൽ മെസ്സേജ് സ്റ്റോർ ഹൈഫൺ നമ്മുടെ ആ വർഷവും ഡേറ്റും ഒക്കെ കാണിക്കുന്ന ആ ഭാഗങ്ങൾ മുഴുവൻ കളയുക. മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് 12 എന്ന് മാത്രമാക്കി മാറ്റുക. സിമ്പിളാണ്. മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് 12 എന്ന് മാത്രമാക്കി മാറ്റി നമുക്ക് ഏത് ദിവസത്തെയാണ് ചാറ്റ് ലഭിക്കേണ്ടത് ആ ദിവസത്തെ ചാറ്റിൻ്റെ സ്ഥലത്ത് നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റാം. നമ്മളുടെ ഏറ്റവും ആദ്യമുള്ളത് നമ്മൾ ബാക്കപ്പ് ഹൈഫൺ എന്നും രണ്ടാമത്തതിൽ നമ്മൾ ഡേറ്റ് ഒഴിവാക്കി നമ്മൾ എടുക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്മൾ നിലവിലുണ്ടെങ്കിൽ നമുക്ക് ആ വാട്സപ്പ് നമ്മൾ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് നമ്മുടെ വാട്സാപ്പിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അല്ലാത്തവർ, നിലവിൽ വാട്സാപ്പ് ഉണ്ടായിട്ട് ചാറ്റ് ഡിലീറ്റ് ആയി പോയവരാണെങ്കിൽ അവർ വാട്സാപ്പ് എടുക്കുക, അതിൽ നമ്മുടെ ഡാറ്റ ക്ലിയർ ചെയ്യുക. വാട്സാപ്പ് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ മാനേജ് ആപ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ വാട്സാപ്പ് എന്നുള്ളത് കാണാം. അതിൽ നമ്മുടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡാറ്റ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ മുഴുവൻ ഡാറ്റയും നമ്മുടെ ക്ലിയറായി പോകുന്നതാണ്. അപ്പോൾ ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുക. ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തുള്ളത് പോലെ തന്നെ വാട്സാപ്പ് മാറുന്നതാണ്. അപ്പോൾ നമ്മളിന് ചെയ്യേണ്ടത് നമ്മുടെ വാട്സാപ്പ് എടുക്കുക. ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ വാട്സാപ്പ് എടുക്കുക. അതിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് സാധാരണ നമ്മൾ ലോഗിൻ ചെയ്യുന്നത് പോലെ, നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ അതേ പ്രൊസീജിയർ തന്നെ വരും. നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കുക. അതിനെ നമുക്ക് OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫോണിൽ നമ്മൾ 2-step വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ പിൻ നമ്പർ കൂടി എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ആ പിൻ നമ്പർ കൂടി 2-step വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തവരാണെങ്കിൽ ആ പിൻ നമ്പർ കൂടി എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കപ്പ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻസ് ചോദിക്കും. നമ്മുടെ റിസ്റ്റോർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഫോണിലുള്ള നമ്മൾ പേര് മാറ്റി വെച്ച് നമ്മുടെ പഴയ ചാറ്റുകൾ ഉണ്ടല്ലോ, ആ ബാക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചാറ്റുകൾ റിസ്റ്റോർ ചെയ്യണമോ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ റിസ്റ്റോർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺടാക്റ്റിലുള്ള ചാറ്റിലുണ്ടായിരുന്ന ആ ബാക്കപ്പ് എടുത്തു വെച്ചിട്ടുള്ള
ചാറ്റുകൾ മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടും. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം നമ്മൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് പെർമിഷൻസ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ബാക്കപ്പ് ഫൗണ്ട് എന്നുള്ളതിൻ്റെ താഴെ നമുക്ക് റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുന്നു. നമ്മുടെ പ്രൊഫൈൽ നെയിം കൊടുക്കുന്നു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടർന്നുള്ള ഓപ്ഷൻസിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓരോന്നോരോന്നായി കൊടുക്കുക, കൊടുത്ത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കൊടുത്തു, അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. അത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പുണ്ടായിരുന്ന ചാറ്റുകൾ മുഴുവൻ തിരികെ ലഭിക്കുന്നതാണ്. നമ്മൾ ബാക്കപ്പ് ചെയ്യണമോ എന്ന് നമുക്ക് അതിനോട് ഒരു ഓപ്ഷൻ ചോദിക്കും. നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിനുശേഷം ഡൺ കൂടി കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കും, നമ്മൾ തിരിച്ച് നമ്മുടെ ചാറ്റിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ മുമ്പുണ്ടായിരുന്ന ചാറ്റുകൾ മുഴുവൻ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയ വാട്സാപ്പിലെ ചാറ്റുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും